എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിലെ ഞായറാഴ്ച കല്യാണപൂരത്തെ കുറിച്ചുള്ള വാർത്ത നൽകിയിരുന്നു. അപ്പം കല്യാണത്തിനായിട്ട് വരുന്നവർക്ക് കുറേ അപ്ഡേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഗുരുവായൂരിലെ ഇങ്ങനെയൊരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കല്യാണക്കാർ കണ്ണൻ്റെ സന്നിധിയിലേക്ക് കൂട്ടത്തോടെ എത്തുകയാണ്. 350 ലേറെ വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നിലവിലുള്ള കല്യാണ റെക്കോർഡ് 277 ആണ് 2017 ഓഗസ്റ്റ് 26, 2016 സെപ്റ്റംബർ 4 264 കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കല്യാണങ്ങളുടെ മംഗളമാസമായ ചിങ്ങത്തിലെ ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള ദിനമാണ് ഞായറാഴ്ച. എല്ലാ കല്യാണങ്ങളും സുഗമമായി നടത്തിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവസ്വം. 6 കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കിയേക്കും. നിലവിൽ 4 എണ്ണമാണ് ഉള്ളത്. രാവിലെ 5 മുതലാണ് വിവാഹങ്ങളുടെ സമയം. എണ്ണം കൂടുതലുള്ളതിനാൽ കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കാമോ എന്ന ആലോചനയുണ്ട്. തന്ത്രിയുടെ അനുമതിയോടെയായിരിക്കും തീരുമാനം. ക്ഷേത്രത്തിന് തെക്ക് പട്ടർക്കുളത്തിനടുത്ത് പ്രത്യേകമായി പന്തലൊരുക്കിയിട്ടുണ്ട്. അവിടെയാണ് വധൂവരന്മാരും ബന്ധുക്കളും വരേണ്ടത്. ടോക്കൺ അനുവദിക്കുന്നതിൻ്റെ ക്രമത്തിൽ വധൂവരന്മാരെയും അടുത്ത ബന്ധുക്കളെയും ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 20 പേരെയും കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കും. നിലവിൽ ഉള്ളതുപോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ തന്നെയാണ് മണ്ഡപത്തിലേക്കുള്ള വഴി. ഇവർക്കൊപ്പമുള്ള മറ്റു ബന്ധുക്കൾക്ക് കിഴക്കേ നടവഴി നടപ്പന്തലിലേക്ക് പ്രവേശിക്കാം. നടപ്പുരയിൽ കല്യാണക്കാരെ മാത്രമേ അനുവദിക്കുള്ളൂ. രാവിലെ 8നും 11നും ഇടയിൽ 220 കല്യാണങ്ങളുണ്ട്. 1 മിനിറ്റ് ഇടവേളയില്ലാതെ ഈ സമയങ്ങളിൽ താലികെട്ട് നടക്കും. നിവേദ്യത്തിനായി 11:30 മുതൽ 12:30 വരെ ക്ഷേത്ര നട അടയ്ക്കുന്നതിനാൽ ആ സമയങ്ങളിൽ വിവാഹമുണ്ടാകില്ല. ക്ഷേത്രത്തിലെ ദർശനത്തിനുള്ളവർക്കുള്ള വരി വടക്കേ നടയിലേക്ക് മാറ്റും. ക്ഷേത്രക്കുളത്തിന് മുന്നിലുള്ള നടപ്പന്തലിൽ നിന്ന് വരി ആരംഭിച്ച് പ്രധാന വരിപ്പന്തലിലേക്ക് ബന്ധിപ്പിക്കും. ഇന്നർ റിംഗ് റോഡിൽ വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കില്ല. കൂടുതൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കണമെന്ന് ദേവസ്വത്തോടും നഗരസഭയോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഗുരുവായൂർ പൂരത്തിലേക്ക് കടക്കുകയാണ്, വിവാഹ പൂരം. അപ്പോൾ ഗുരുവായൂർ വിവാഹത്തിന് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഈ അപ്ഡേഷൻ എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. വേറെ ഒന്നും പറയാനില്ല. ഗുരുവായൂരിൽ മനോഹരമായ വിവാഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.